കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ മാന്യ ശ്രോതാക്കൾക്ക് വന്ദനം. അനേക ദിവസങ്ങളായി ഞാൻ നിങ്ങളോട് യോഹനാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നും അല്ല യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈബിൾ ക്ലാസ്, ഈ പഠന പരമ്പര ഇപ്പോൾ 9-ാം അധ്യായത്തിൽ പ്രവേശിച്ചു. 102-ാമത്തെ പേജിൽ യോഹനാൻ 9-ൽ നിന്ന് നാം 2 സന്ദേശങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. 3-ാമത്തെ സന്ദേശത്തിലേക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കൊരുമിച്ച് മനസ്സ് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. സർവശക്തിയുള്ള ദൈവമേ, വചനം ഗ്രഹിപ്പാൻ കൃപ തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. യോഹന്നാൻ 9, വാക്യം 5. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന ശിലോഹാം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് ഐക്യപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. നമ്മളെ വിഷയത്തിൽ വീണ്ടും പ്രവേശിക്കുന്നു. യേശു ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവൻ എന്തുകൊണ്ട് അന്ധനായിട്ട് ജനിച്ചു എന്ന്. യേശു പറഞ്ഞു, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. പകലുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യണം. ഇങ്ങനെ ചില കാര്യങ്ങൾ യേശു സംസാരിച്ച ശേഷം വിഷയത്തിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയാണ് യേശു ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്? ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്ക് വാക്യത്തിലേക്ക് നോക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് ഐക്യപ്പെട്ടവൻ എന്ന് അർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. ജന്മന കുരുടനായ ഒരു മനുഷ്യൻ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചു, കണ്ണ് തുറന്നു. യേശു എന്താ ചെയ്തത്? യേശു ഒരത്ഭുതം ചെയ്തു. എന്നാൽ അതിലൊരു വ്യത്യസ്തത കാണും. വേറൊരു സംഭവത്തിൽ യേശു ഒരു അന്ധൻ്റെ കണ്ണ് തുറന്നത് ഇങ്ങനെയല്ല, കൈവച്ചു കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു, അപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. ഒരു പഠനം ഇവിടെയുള്ളത്, യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം വ്യത്യസ്തതയുള്ളതാണ്. വ്യത്യസ്തത നിലനിർത്താൻ ദൈവത്തെ കൊണ്ടേ പറ്റുള്ളൂ. അത് നിങ്ങൾ ഈ സൃഷ്ടിയിലേക്ക് നോക്കിയാൽ മതി. 1000 വൃക്ഷങ്ങൾ എല്ലാം ഡിഫറൻ്റാണ്. കോടിക്കണക്കിന് മനുഷ്യർ എല്ലാവരും ഡിഫറൻ്റാണ്. വ്യത്യസ്തത നിലനിർത്താൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ കൈയുടെ വിരലിൽ അനേകം കുഞ്ഞു കുഞ്ഞു വരകളുണ്ട്. ഈ വരകൾ എൻ്റെ കയ്യിലേതുപോലെ ഒരു വര നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിലേതുപോലെ അല്ല എൻ്റെ കയ്യിലെ വര. മറ്റൊരാളുടേതും എല്ലാം വ്യത്യസ്തമാണ്. കൈ വ്യത്യസ്തമാണെന്നല്ല ഞാൻ പറയുന്നത്, കയ്യിലെ വര പോലും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ വ്യത്യസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യത്യസ്തത തിരിച്ചറിയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഈ വ്യത്യസ്തതയുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ
നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മതിപ്പ് തോന്നും, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ വ്യത്യസ്തത തിരിച്ചറിയുന്നത് നല്ലതാണ്. അവൻ ഒരു കുരുടനെ സൗഖ്യമാക്കിയതുപോലെ അല്ല വേറൊരാളെ സൗഖ്യമാക്കിയത്. എല്ലാത്തിലും വ്യത്യസ്തത അവൻ നിലനിർത്തുന്നു. നമുക്ക് പോകാം. യേശു ഇവിടെ എന്ത് ചെയ്തു? നിലത്ത് തുപ്പി, തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി, മണ്ണ് കുഴച്ചു, അന്ധൻ്റെ കണ്ണിന്മേൽ പുരട്ടി, എന്നിട്ട് നീ പോയി കഴുകാൻ പറഞ്ഞു. യേശു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം ഇതാണ്: എനിക്ക് അറിയാൻ പാടില്ല. അതാണ് ഉത്തരം. യേശു എന്തുകൊണ്ട് ആ തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി പൂശിയത് എനിക്കറിയില്ല. എന്നാൽ അന്ധനോട് ചോദിച്ചേ, അന്ധന് എന്ത് കിട്ടി? അത് ഞാൻ വിശദീകരിക്കാം. അന്ധന് ലഭിച്ചത് കേവലം കണ്ണിൻ്റെ സൗഖ്യം മാത്രമല്ല, അന്ധന് ലഭിച്ചത് അതിനേക്കാൾ വലുതൊന്നാണ്. അതായത്, ഒരു യാചകൻ ജന്മന അന്ധൻ, അവൻ അനേക വർഷങ്ങളായി അവഗണന അനുഭവിച്ചവനാണ്. വീട്ടിലും അയൽവക്കത്തും സ്വന്തക്കാരുടെ ഇടയിലും പള്ളിയിലും പള്ളിക്കൂടത്തിലും അവഗണന അനുഭവിച്ച ഒരു മനുഷ്യൻ. ഇപ്പോൾ ഇവന് വേണ്ടത് ഒരു അംഗീകാരമാണ്, ഒരു തലോടലാണ്, ഒരു സ്വാന്തനമാണ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു ഫെലോഷിപ്പാണ്. യേശുവിനെപ്പറ്റി ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും വെച്ച് പറഞ്ഞാൽ, ഓക്കെ നിൻ്റെ കണ്ണ് തുറന്നു വരട്ടെ എന്ന് യേശു പറഞ്ഞാൽ അപ്പോൾ കണ്ണ് തുറക്കും. എന്നാൽ അവനെ കുറച്ചുകൂടെ പ്രായോഗികമായി, മാനുഷികമായി അവനെ യേശു സമീപിക്കുന്നു. അവനെ അവൻ്റെ അടുത്തിരിക്കുന്നു. അവൻ്റെ തോളത്ത് ഇടത്തെ കൈ വെച്ചിട്ട് വലത്തെ കൈകൊണ്ട് ഈ ചേറ് വാരി അവൻ്റെ മുഖത്തിങ്ങനെ പൂശുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം, സാമീപ്യം, സ്പർശനം, സ്വാന്തനം, ഇതെല്ലാം ഇവന് ലഭിക്കുകയാണ്. മറ്റൊന്ന് അവന് ലഭിച്ചത്, അവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടി യേശു അതിനകത്ത് ഉൾപ്പെടുത്തി, അവൻ്റെ പങ്ക്. എല്ലാത്തിലും അങ്ങനെ കാണുന്നില്ല, എന്നാൽ ഇതിൽ അങ്ങനെയുണ്ട്. നീ പോയി കഴുകണം. നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് നിന്നോട് ചെയ്യാൻ പറയുന്നത്. കണ്ണ് കാണാത്തവൻ കുളം കണ്ടുപിടിച്ച് കഴുകണം. ശീലോഹം എല്ലാം വല്ല കുളത്തിലും പോരാ, പറഞ്ഞ കുളത്തിൽ വേണം. അപ്പോൾ ഇവിടെ അനുസരണം, കൃത്യമായ അനുസരണം എന്ന രണ്ട് പാഠങ്ങൾ ഇവിടെയുണ്ട്. മൊത്തത്തിൽ മൂന്ന് പാഠം: ഒന്ന് വിശ്വാസം, രണ്ട് അനുസരണം, മൂന്ന് കൃത്യമായ അനുസരണം. അതായത്, അനുസരണം രണ്ട് വിധത്തിലുണ്ട്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു ചെയ്തു, എന്നാൽ കൃത്യമായി ചെയ്യുക എന്ന് പറയുന്നതാണ് പൂർണ്ണ അനുസരണം. ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു പോയി, എന്നാൽ പറഞ്ഞതിനേക്കാൾ ആഴത്തിൽ ആ കാര്യത്തെ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് പൂർണ്ണ അനുസരണം. അപ്പോൾ ഇവനോട് നീ എഴുന്നേറ്റ് ശീലോഹാംകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കഴുകിയ പോരാ, ശീലോഹാംകുളത്തിൽ കഴുകണം. അന്ധനായ ഇവൻ ഈ പ്രത്യേക കുളം കണ്ടുപിടിച്ച് അവിടെ തന്നെ പോയി കഴുകണം. അങ്ങനെ ഇവൻ കഴുകിയില്ലെങ്കിലോ, അങ്ങനെ ഇവൻ കഴുകിയില്ലെങ്കിൽ അവൻ അന്ധനായി തന്നെ തിരിച്ചു വരും. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴുകുന്നില്ലെങ്കിൽ അവൻ അന്ധനായി തന്നെ അവിടെ ഇരിക്കും. അപ്പോഴോ യേശു അവൻ്റെ കണ്ണിന്മേൽ പൂശിയ ചേറ് ഉണങ്ങിപ്പോകും. കുറച്ച് നിമിഷം കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് താഴെ വീഴും. അപ്പോൾ നമ്മുടെ പാഠം ഇതാണ്: യേശു കർത്താവിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്പർ വൺ വിശ്വാസം, നമ്പർ ടു അനുസരണം, നമ്പർ ത്രീ പൂർണ്ണ അനുസരണം. എൻ്റെ ഈ വചനം കേൾക്കുന്ന സുഹൃത്തുക്കൾ, കർത്താവിനെ വിശ്വസിച്ചു എന്നുള്ളത് സത്യമാണ്. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ?
ഇന്ന് നിങ്ങളോട് പറയുന്നത് കുളത്തിൽ പോയി കഴുകാനല്ല, ഇന്ന് നിങ്ങളോട് പറയുന്നത് വേറെ ചില കൽപ്പനകളാണ്. കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്ന കൽപ്പനകൾ അനുസരിക്കാൻ എന്താ മടി? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന ആ കൽപ്പന താങ്കൾ അനുസരിച്ചിട്ടുണ്ടോ? ആ ഒരു കൽപ്പന പോരാ, വചനത്തിലെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് അനുസരണം. അത് പൂർണ്ണമായി അനുസരിക്കുന്നതാണ് അനുഗ്രഹം. അതാണ് ഇതിനകത്തെ ലെസൺ. ഈ മനുഷ്യൻ കർത്താവിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കുന്നു, അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇപ്പോൾ കാണുകയായിരുന്നു. ഇനി അടുത്ത ചോദ്യം, യേശു എന്താ ഇവനിങ്ങനെ ഈ ചേറ് ഉണ്ടാക്കി പോശാൻ കാരണം? അതുതന്നെ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടെന്ന്. എന്നാൽ ഞാനൊരു ആത്മീയ പാഠം പറയാം. ഇവിടെ മണ്ണുകൊണ്ട് യേശു ചെയ്ത ഈ ക്രിയ അവൻ്റെ സൃഷ്ടിപ്പിനെ വെളിപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പഠിക്കാം. ഇതുപോലെ തന്നെ നിലത്തെ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. ഇവന് ജന്മനാന്തനാണ്. അപ്പോൾ അവൻ്റെ ജന്മവൈകല്യം എന്ന നിലയിൽ ആ മൂലവസ്തുവായ മണ്ണുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ യേശു ശ്രമിച്ചപ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു സന്ദേശം ഇതാണ്, അവൻ സൃഷ്ടാവാണ്. മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച അതേ തമ്പുരാനാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് അതിൽ കൂടെ അവൻ നമുക്ക് തരുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. വാക്യം 8, യോഹന്നാൻ 9:8. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു. ഇവൻ തിരിച്ചു വന്നപ്പോൾ അയൽക്കാരും വഴിയെ പോകുന്നവന് ചോദിക്കുന്നു, ഇവനല്ലേ ആ പഴയ അന്ധൻ? ഇവനല്ലേ ആ ഭിക്ഷക്കാരൻ? ആള് മാറിയവനെ പോലെ ആയിരിക്കുന്നു. അതെ, ആള് മാറും. യേശുവിൻ്റെ സ്പർശനം ആളെ മാറ്റിക്കളയും. തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റം നിങ്ങളിലുണ്ടാകും. അതെ, ആളെ മാറ്റുന്നു. വാക്യം 9, അവൻ തന്നെ എന്ന് ചിലരും അല്ല അവനെപ്പോലെ ഉള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും അല്ല അവനെപ്പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെയെന്ന് അവൻ പറഞ്ഞു. ഈ വചനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാക്യം 9, അവൻ അവനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. അവൻ തന്നെയെന്ന് ചിലരും അല്ല അവനെപ്പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെയെന്ന് അവൻ പറഞ്ഞു. അതായത് അവന് അവനെപ്പറ്റി പറയേണ്ടി വന്നു. കാരണം അവനെ തിരിച്ചറിയാൻ ഇപ്പോൾ ബുദ്ധിമുട്ട് വന്നിരിക്കും. ഒന്ന് ശ്രദ്ധിക്കണേ, ഇവനെ ആർക്കും അറിയില്ലേ, ഇവനെ ആർക്കും അറിയില്ലേ. അവനാണെന്ന് ചിലരും അവനെപ്പോലെയുള്ളതെന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പോൾ ഇവൻ പറയുക, ഞാൻ തന്നെയാ. എന്താ അതിൻ്റെ കാര്യം? മാറ്റം. യേശു ഒരു മനുഷ്യനിൽ മാറ്റം വരുത്തിയാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതെ, എനിക്കെത്രയോ ആളുകളെ അറിയാം. പഴയ സോമനാണോ ഇത്? പഴയ ഗോപിയാണോ ഇത്? പഴയ തോമസാണോ ഇത് എന്ന ആളുകൾ ചോദിക്കുന്ന നിലയിൽ വലിയ മാറ്റം ആളുകളിൽ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പാഠം. ഇവനെ ആരും അറിയാതെ വണ്ണം ഇവൻ ആള് മാറിപ്പോയി. വാക്യം 10, അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആളുകൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, എങ്ങനെയാണ് നിൻ്റെ കണ്ണ് കാണുന്നത്? നിനക്ക് ഈ സൗഖ്യം എങ്ങനെ കിട്ടി? അതെ, ന്യായമായ ചോദ്യമാണ്. നിനക്കെങ്ങനെയാണ് ഈ സൗഖ്യം കിട്ടിയത്? ഉത്തരം, യേശു എന്നു പേരുള്ള മനുഷ്യൻ. അതെ, യേശു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ സഞ്ചരിച്ചത്. അന്ധൻ പറയുന്നു യേശു മനുഷ്യനാണ്. അതെ, യേശു മനുഷ്യനാണെന്നാണ് ജനം കാണുന്നത്. എന്നാൽ അവൻ്റെ പ്രവൃത്തിയിൽ അവൻ ദൈവമാണെന്ന് ബോധ്യപ്പെടും.
യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി. ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ഇവൻ്റെ മറുപടിയാണ് വാക്യം 12. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യേശു എവിടെയെന്നാണ് ചോദ്യം. വാക്യം 13. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. നോക്കൂ, അന്ധനെ പിടിച്ചുകൊണ്ട് അവർ പള്ളിയിലെ ഒരു പ്രത്യേക വിഭാഗമാണ് പരീശന്മാർ. അവരാണ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. അവരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കിയവൻ്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിൽ ആയിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. വാക്യം 16 നമ്മൾ നിൽക്കുന്നത്. എന്താണ് വിഷയം? ഒരു ഭിന്നത. എന്താ കാരണം? ഈ അന്ധൻ്റെ കണ്ണു തുറന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ നടന്ന കാര്യം ഭൂമിയിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ മനുഷ്യൻ്റെ സന്തോഷം എത്ര വലുതായിരിക്കും. അവൻ ജീവിതത്തിൽ ആദ്യമായി ഈ മരങ്ങൾ കാണുന്നു, ഈ ലോകം കാണുന്നു, മനുഷ്യരെ കാണുന്നു. അവൻ കണ്ണ് കാണാത്തവനായിരുന്നു. അവൻ ഇരുട്ടും വെളിച്ചും ഒരുപോലെയായിരുന്നു. അവൻ അപ്പനെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല, പ്രിയപ്പെട്ടവരെ കണ്ടിട്ടില്ല. അവൻ്റെ കണ്ണ് തുറന്നതിൽ അവനോടൊപ്പം സന്തോഷിക്കാൻ ആരുമില്ല. ഇതെന്തൊരു അത്ഭുതം! നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ വിഷയം അയൽക്കാർ ചർച്ച ചെയ്തിട്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റി. അപ്പോൾ അവരൊരു പുതിയ വിഷയം കണ്ടുപിടിച്ചു. ഈ കണ്ണ് തുറന്ന ദിവസം ഏതാണ്? ശനിയാഴ്ച. നമ്മുടെ ഭാഷ പറയുക, ശബത്ത്. എന്താ ശബത്തിൻ്റെ പ്രത്യേകത? ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഒരു ജോലി, വിറക് പെറുക്കുക പോലും ചെയ്യരുതെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഏത് മതത്തിൽ? യഹൂദ സമുദായത്തിൽ. അഥവാ വിറക് പെറുക്കിയാലോ അവനെ കൊല്ലണമെന്നാണ് വ്യവസ്ഥ. അപ്പം മതങ്ങളുടെ നിയമങ്ങൾ കഠിനമാണ്. മതപരമായ നിയമങ്ങൾക്കെതിരെ നിന്നാൽ ഇന്നും ചിലപ്പോൾ കൊന്നെന്നിരിക്കും, ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയെന്നിരിക്കും. കഴിഞ്ഞ ദിവസം സുവിശേഷം വിശ്വസിച്ച ഒരു കുടുംബത്തിൽ നാട്ടുകാരവരെ ഒറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. ഇതാ ഇവനെ പരീശന്മാരുടെ അടുക്ക് കൊണ്ടുവന്നു. പരീശന്മാർ പറയുക, ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്, അതുകൊണ്ട് അത് ശരിയല്ല. നിങ്ങളുടെ ചിന്ത ഏത് മണ്ഡലത്തിൽ പോകുന്നു? കണ്ണ് ഇല്ലാത്ത ഒരു മനുഷ്യന് കണ്ണ് ലഭിച്ചതാണോ വിഷയം, അതോ ശനിയാഴ്ചയാണോ വിഷയം? അപ്പം മതം മനുഷ്യന് വേണ്ടിയാണോ, അതോ മതത്തിന് വേണ്ടിയാണോ മനുഷ്യൻ? മറ്റൊരു ചോദ്യം, നിയമങ്ങൾ ആർക്ക് വേണ്ടിയാ? മനുഷ്യന് വേണ്ടി. അതോ നിയമത്തിന് വേണ്ടി മനുഷ്യനാണോ? മതം മനുഷ്യന് വേണ്ടിയാണോ, അതോ മതത്തിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചതാണോ? ഈ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് പിണക്കം വരുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ മതം എന്താ ചെയ്യേണ്ടത്? ഈ യൗവനക്കാരന് സൗഖ്യം കിട്ടിയെങ്കിൽ അത് ആര് കൊടുത്താലും ശരി, എന്നു കൊടുത്താലും ശരി, അതിൽ ദൈവത്തിന് സ്തോത്രമെന്ന് പറയണ്ടേ? കാരണം നടന്നതെന്തുവാ, ലഭിച്ചതെന്തുവാ? നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തത്. 1,00,000 രൂപ നിങ്ങൾ കൊടുക്കും, പക്ഷേ ഒരു കണ്ണുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ജന്മന അന്ധനായ മനുഷ്യന് കാഴ്ച ലഭിച്ചപ്പോൾ ആ കാഴ്ച തന്ന ആളാരാണെന്നൊന്ന് കാണാൻ ശ്രമിക്കണ്ടേ? അവനെ മഹത്വപ്പെടുത്താൻ, അവനെ സ്തുതിക്കാൻ ഒന്ന് മനസ്സ് വെക്കണ്ടേ? അയ്യോ, കഷ്ടം. ഇവിടെ ആളുകൾ യേശുവിനെ കുറ്റം ചുമത്തുവാൻ ഇതൊരു കാരണമായിട്ടെടുത്തു. അപ്പോൾ ഒരു ചോദ്യം, ഈ ശനിയാഴ്ച തന്നെ ചെയ്യണം, ആരുന്നോ പാസ്റ്ററെ, ഒരു ന്യായമെന്ന് പറ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഞായർ, ഇത്രയും ദിവസം ഇല്ലേ?
എന്തിനാ ഈ ദിവസം തന്നെ ചെയ്തത്? ഞാൻ കൃത്യമായി മറുപടി പറയാം. യേശു അന്ന് ചെയ്തത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം വേറെയും പല സംഭവങ്ങൾ ഈ ശനിയാഴ്ച ചെയ്തിട്ടുണ്ട്. കാരണം ഈ ശനിയാഴ്ച ഭക്തന്മാർക്കൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയാണ്. മതങ്ങളുടെ ഭക്തി ഇരിക്കുന്നത് ചില പ്രത്യേക ദിവസത്തിലും ചില പ്രത്യേക സമയത്തും ചില പ്രത്യേക സ്ഥലത്തുമാണ്. അപ്പം മതപരമായ ഈ മാമൂലികളെ ഉടയ്ക്കാൻ, ഈ അന്ധവിശ്വാസങ്ങളെ പൊളിക്കാൻ വേണ്ടിയാണ് ശനിയാഴ്ച തന്നെ ഇത് ചെയ്തത്. അപ്പോൾ ശനിയാഴ്ച ചെയ്താലല്ലേ ക്വസ്റ്റ്യൻ വരുള്ളൂ, ക്വസ്റ്റ്യൻ വന്നാലല്ലേ ആൻസർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ശനിയാഴ്ച എന്നൊക്കെ പറയുന്നതിനകത്ത് അതൊക്കെ എന്തിനു വേണ്ടി വെച്ചതാണെന്ന് യേശു കാണിക്കാനും കൂടിയാണ് ഇത് ചെയ്തത്. മനുഷ്യന് വേണ്ടിയാണ് ശബത്ത് വെച്ചത്. ദൈവത്തിന് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. മനുഷ്യനിങ്ങനെ പണത് കാശ് 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 എന്നും പറഞ്ഞ് ഓടുന്നതിനിടയിൽ ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനൊന്ന് സന്തോഷിക്കാനാണ് ദൈവം ഇത് വെച്ചത്. അപ്പോൾ വാസ്തവത്തിൽ ഈ ശനിയാഴ്ച ഇവൻ സന്തോഷിക്കുകയല്ലേ ചെയ്തത്? ശനിയാഴ്ച എന്തിനു വെച്ചു? മനുഷ്യൻ അവൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും ഒഴിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ച് ഫ്രീ ആവണം, സന്തോഷമനുഭവിക്കാനാണ് ശനി വെച്ചത്, ശബത് വെച്ചത്. അല്ലാതെ കണ്ണടച്ചൊരിടത്ത് കുത്തി ഇരുന്നോളാനൊന്നും അല്ല പറഞ്ഞത്. ദൈവത്തിന് വേണ്ടിയാണ് അന്നത്തെ ദിവസം വേർതിരിച്ചത്. ഇവിടെ വാസ്തവത്തിൽ അതേ ശനിയാഴ്ച എന്താ ചെയ്തത്? ഏറിയ വർഷങ്ങളായി ബന്ധനത്തിൽ കിടന്ന മനുഷ്യൻ്റെ കണ്ണു തുറന്നിട്ട് അവനെ സന്തോഷമനുഭവിക്കാനായിട്ട് യേശു അനുവദിക്കുകയായിരുന്നു. അപ്പോൾ ശബത്ത് സ്ഥാപിച്ച ആളായി വന്നിരിക്കുന്നേ, അത് മനസ്സിലാക്കണ്ടേ? ശബത്തിൻ്റെ ഉടമസ്ഥനാണ് യേശു. അവൻ അന്ന് തന്നെ അത് ചെയ്തതിനാൽ നിങ്ങൾ ദിവസങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്, നിങ്ങൾ മാസങ്ങളിൽ കുടുങ്ങരുത്. വിശേഷ ദിവസങ്ങളോ വിശേഷ സ്ഥലങ്ങളോ അല്ല, ദൈവമാണ് വലുതെന്ന് തിരിച്ചറിയണമെന്നും കൂടി അതിനകത്ത് പാഠമുണ്ട്. സംശയമുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളുക, പിന്നീട് വിവരിക്കാം. വാക്യം 16. പരീശന്മാർ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്ക് കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റ് ചിലർ ഭാവിയായ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ രണ്ടായിട്ട് പിരിഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു, ഇവൻ ഭാവിയൊന്നുമല്ല, ഇവൻ സാധാരണക്കാരനാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? രണ്ടായിപ്രായമുണ്ടായി. 17 വാക്യം. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നതെന്ന് ചോദിച്ചതിന്, അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ഒടുവിൽ അന്ധനോട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ കണ്ണല്ലേ അവൻ തുറന്നത്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ പറഞ്ഞു, നിശ്ചയമായിട്ടും അവനൊരു പ്രവാചകനാണ്. അതിക്കുള്ള അവൻ അറിയില്ല, കാരണം അവനെ യേശുവിനെ കണ്ടിട്ടില്ലല്ലോ. സത്യത്തിൽ അവനെ യേശുവിനെ കണ്ടില്ലല്ലോ. യേശു ചേർപൂശി പൊക്കോളാൻ പറഞ്ഞു, അവൻ പോയി കഴുകി. കണ്ടതൊക്കെ ഈ നാട്ടുകാരെയാണ്. ഒരു വലിയ സത്യവും കൂടെ എവിടെയുണ്ട്? നമ്മളാരും ദൈവത്തെ കണ്ടില്ല, നമ്മളീ മതത്തെ കണ്ടുള്ളൂ. മതത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഈ ആൾക്കാരെക്കാളൊക്കെ നല്ലവനാണ് ദൈവം, ഇവരെക്കാളൊക്കെ സ്നേഹമുള്ളവനാണ് ദൈവം. സത്യം പറ, ഈ പള്ളിയിലെ ആൾക്കാരാണോ യേശുവാണോ ഇവന് നല്ലത്? ഇത് നിങ്ങളൊന്ന് സത്യസന്ധമായി പറ. ഇത് തന്നെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കഷ്ടത്തിൽ, ദുഃഖത്തിൽ, ഭാരത്തിൽ, ശാപത്തിൽ നല്ലത് കർത്താവാണ്. ഈ മതങ്ങൾ നമ്മുടെ നന്മയിൽ ആസൂയയുള്ളവരാണ്. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനങ്ങളെ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ പിന്നെയും കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യദായകനേ യേശു.